ഗ്രേറ്റ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിയിലെ സീസൺ വണ്ണിൽ നമുക്ക് സീസണൽ ഇവൻ്റ് ആയിട്ട് മൊത്തം 4 ഇവൻറ്റ്സ് ആണ് കോൾ ഓഫ് ഡ്യൂട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊരു ഇവൻ്റായ കിലോ 141 എന്ന് പറയുന്ന ഗണ്ണ് നമ്മൾക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫയർ 500 ബുള്ളറ്റ് ഇൻ മൾട്ടിപ്ലയർ. നമ്മൾ മൾട്ടിപ്ലയർ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് 500 ബുള്ളറ്റ് ഫയർ ചെയ്യുക. ഇതിനെ ബെസ്റ്റ് ഗൺ എന്ന് പറയുന്നത് ഒന്നുകിൽ ചോപ്പറോ അല്ലെങ്കിൽ നമ്മുടെ RPD ഗണ്ണുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മാക്സിമം ഡൊമിനേഷൻ കളിക്കാൻ ശ്രമിക്കാതാകുമ്പോൾ ഒറ്റ കളിയിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ കിൽ 30 എനിമീസ് ഇൻ മൾട്ടിപ്ലെയർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൊമിനേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോപ്രോ RPD യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് 30 കിൽസ് റാങ്ക്ഡ് മാച്ചസ് മാക്സിമം കളിക്കാതിരിക്കുക. നോർമൽ മാച്ചസിനകത്ത് ഷിപ്പ്മെൻറ്റിനകത്ത് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അൺലോക്ക് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കിൽ 50 എനിമീസ് വിത്ത് അസോൾട്ട് റൈഫിൽ. അസോൾട്ട് റൈഫിലിനകത്ത് ടൈപ്പ് 25 AKM അങ്ങനെ കുറേ ഗൺസുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗൺസ് യൂസ് ചെയ്ത് 50 കിൽസ് എടുക്കുക. ഡൊമിനേഷൻ ആകുമ്പോൾ ഒറ്റ മാച്ചിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കിൽ 35 എനിമീസ് വിത്ത് KRM2 എക്വിപ്ഡ് വിത്ത് 5 അറ്റാച്ച്മെന്റ്. KRM262 എന്ന് പറയുന്ന ഗണ്ണ്, പാരനോയിഡ് എന്ന് പറയുന്ന ഗണ്ണ് നമുക്ക് ക്രെഡിറ്റ് ഷോപ്പിൽ കാണാൻ സാധിക്കും. അത് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ക്രെഡിറ്റ് ഷോപ്പ് ഓപ്പൺ ചെയ്യുക. ക്രെഡിറ്റ് ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഗണ്ണിൻ്റെ സെക്ഷൻ മുകളിൽ നമുക്ക് നോക്കുമ്പോൾ ആൾ എന്നായിരിക്കും എടുക്കുന്നത്. നമ്മളത് ഗൺ സെക്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്നത് തന്നെയാണ് KRM26 പാരനോയിഡ്. നമ്മുടെ സീക്വൻ യൂസ് ചെയ്ത് നമുക്കിത് അൺലോക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് അൺലോക്ക് ചെയ്യുക. ഇനി 5 അറ്റാച്ച്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യണം. ഏതൊക്കെ അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മുടെ ലോഡ് ഔട്ട് സെറ്റ് ചെയ്യുക. ലോഡ് ഔട്ടിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ലോഡ് ഔട്ട് സെലക്ട് ചെയ്യുക. KRM നമ്മളിപ്പോൾ പാരനോയിഡ് എന്ന് പറഞ്ഞ ഗൺ സെലക്ട് ചെയ്യണം. ക്യാമ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനായിട്ട് നമ്മുടെ ക്യാമ്പസിനകത്ത് റെയർ എന്ന് പറയുന്നതിനകത്ത് കാണാൻ സാധിക്കും. റെയറിനകത്ത് ക്യാമ്പ് സെലക്ട് ചെയ്ത് ചേഞ്ച് ടു ബേസ് വെപ്പൺ. നമ്മൾ ലെജൻഡ് വെപ്പൺസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ബേസ് വെപ്പൺസിലോട്ട് മാറ്റി എക്വിപ്പ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന 5 അറ്റാച്ച്മെൻറ്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കളിക്കാവുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് 5 അറ്റാച്ച്മെൻറ്റ്സ്. നിങ്ങൾ ഈ 5 അറ്റാച്ച്മെൻറ്റ്സ് നിങ്ങളുടെ ഗൺസിനകത്തും അറ്റാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു മൾട്ടിപ്ലെയറിനകത്ത് യൂസ് ചെയ്ത് നിങ്ങൾക്കത് അൺലോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതേ KRM യൂസ് ചെയ്ത് 20 കിൽസ് എടുക്കണം. അത് നമ്മൾ പെർക്ക് യൂസ് ചെയ്യണം. അതിനകത്ത് ഗംഗ്ഹോ പെർക്ക് എന്ന് പറഞ്ഞൊരു പെർക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. ആ പെർക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതും നമ്മുടെ ക്രെഡിറ്റ് സ്റ്റോറിലായിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മൾ നേരത്തെ ചെയ്തത് കണക്ക് തന്നെ നമ്മുടെ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ട് നോക്കുക. താഴോട്ട് ആൾ സെലക്ട് ചെയ്യുക. ആൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് പോകുമ്പോൾ അവിടെ ഫസ്റ്റ് രണ്ടാമത്തെ ലെയറിൽ തന്നെ നമുക്ക് കിടപ്പുണ്ട്. രണ്ടാമത്തെ ലെയറിൽ തന്നെ കിടപ്പുണ്ട്. ഏകദേശം 2000 സീക്വൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് ഹിപ്പ് ഫയർ ത്രോ ഗ്രാനേഡ് ആൻഡ് ചേഞ്ച് മാഗ് വൈൽ സ്പ്രിൻറ്റിങ് നമുക്ക് സ്പ്രിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹിപ്പ് ഫയറിലും ത്രോ ഗ്രാനേഡ് എല്ലാം ചെയ്യാം. ചേഞ്ച് മാഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മാഗാണ്. നമുക്ക് ജസ്റ്റ് ബൈ ചെയ്യുക. അതിനുശേഷം ഇതെങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതേ KRM ലോഡ് ഔട്ടിൽ പോവുക. അതിനകത്ത് പെർക്സ് എന്ന് പറഞ്ഞൊരു ഗൺസ്മിത്തിനകത്തല്ല. ഓക്കെ, നമ്മുടെ ലോഡ് ഔട്ടിലോട്ട് തിരിച്ച് വന്നിട്ട് അതിനകത്ത് രണ്ടാമത്തെ പെർക്കിനകത്ത് രണ്ടാമത്തെ പെർക്ക് ഓപ്പൺ ചെയ്തിട്ട് രണ്ടാമത്തെ ന്യൂ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ഹാങ്ഹോ എന്ന് പറഞ്ഞ പെർക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് എക്വിപ്പ് ചെയ്യുക. ഈ എക്വിപ്പ് ചെയ്ത് നമുക്ക് 20 കിൽസ് മൾട്ടിപ്ലെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലെവലും അൺലോക്ക് ആവുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് അങ്ങനെ അടുത്ത നമുക്ക് കിലോ 141 ഗണ്ണ് അൺലോക്ക് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 5 മൾട്ടിപ്ലെയർ മാച്ചസ് വിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ TDM മാച്ചോ അല്ല, അതും KRM യൂസ് ചെയ്ത് വേണം കൊല്ലാൻ. TDM മാച്ചോ അല്ലെങ്കിൽ ഫ്രീ ഫോർ ആളോ യൂസ് ചെയ്ത് വേണം അൺലോക്ക് ചെയ്യുന്നതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ